ബാബറി മസ്ജിദിന്റെ തകർച്ചയും രാമക്ഷേത്ര നിർമ്മാണവും ചർച്ചയാവുന്ന ഈ വേളയിൽ വീണ്ടും പ്രകോപനപരമായ പ്രസ്താവനയുമായി ബിജെപി നേതാവ് രംഗത്ത്. മിഷൻ അയോധ്യ വിജയിച്ചു കഴിഞ്ഞുവെന്നും അടുത്തതായി രണ്ട് ലക്ഷ്യങ്ങൾ കൂടി നടപ്പിലാക്കുവാൻ ഉണ്ടെന്നുമാണ് ഇയാളുടെ ഭീഷണി. ബിജെപി നേതാവ് വിനയ് കത്യാറാണ് പ്രകോപനപരമായ പ്രസ്താവനയുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. കാശിയിലെ ഗ്യാൻവാപി മോസ്കും മധുരയിലെ ഷാഹി ഇദ്ഹാഫ് മോസ്കും പൊളിക്കുന്നതിനെ പറ്റിയുള്ള സൂചനകളാണ് ഇയാൾ നൽകിയത്. ഔട്ട്ലുക്ക് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇയാൾ നയം വ്യക്തമാക്കിയത്. അയോധ്യ ഒരു സൂചന മാത്രം, കാശിയും മധുരയും വരാനുണ്ടെന്ന സംഘപരിവാർ മുദ്രാവാക്യത്തെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഇയാൾ പ്രകോപനപരമായ സംസാരം നടത്തിയത്. കാശിയിലും മധുരയിലെയും ക്ഷേത്ര നിർമ്മാണം തങ്ങളുടെ അജണ്ടയിലുണ്ട്. ഇത് എളുപ്പമുള്ള കാര്യമല്ല, ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട വിഷയമാണ്, ഇതിനായി സമയമെടുക്കുമെന്നും ബിജെപി നേതാവ് സൂചിപ്പിച്ചു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലാതെ കാശിക്കും മധുരയ്ക്കുമല്ല എന്ന ചില ബിജെപി വിഎച്ച്പി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അയോധ്യയിൽ ആഗസ്റ്റ് 5 ഭൂമി പൂജ ചെയ്ത് ശിലാസ്ഥാപനം നടത്തി കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്ര നിർമ്മാണം തുടങ്ങുകയാണല്ലോ എന്നും അതോടെ അയോധ്യ പ്രശ്നം അവസാനിച്ചു എന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയതിനാൽ അയോധ്യയിൽ ഇനി കൂടുതലൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. അതിനാൽ തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രം, മധുര കൃഷ്ണജന്മഭൂമി ക്ഷേത്രം എന്നിവയ്ക്കായുള്ള ഒരുക്കങ്ങൾ തുടങ്ങാമെന്നും അദ്ദേഹം പ്രതികരിച്ചു. കാശിയിലെ ഗ്യാൻവാപി മോസ്കും മധുരയിലെ ഷാഹി ഇദ്ഹാഫ് മോസ്കും 1991 പ്ലേസ് ഓഫ് വേർഷിപ്പ് ആക്ട് പ്രകാരം സംരക്ഷിക്കപ്പെട്ടതാണല്ലോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് സംരക്ഷിച്ചോട്ടെ, പക്ഷേ ആ മോസ്കുകൾ അവിടെ നിന്നും നീക്കം ചെയ്യപ്പെടേണ്ടതാണ് എന്ന ധിക്കാരപരമായ മറുപടിയാണ് ഈ ബിജെപി നേതാവ് നൽകിയത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് കാത്തിരുന്ന് കണ്ടുകൊള്ളുക എന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. ബാബറി മസ്ജിദ് തകർച്ചയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിലെ രക്തചൊരിച്ചിൽ അടക്കമുള്ളവയെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ലക്ഷ്യം നേടാൻ വേണമെങ്കിൽ മരിക്കാൻ വരെ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയും മതത്തിന്റെ പേരിലുള്ള ആക്രമണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും ഒരു കുറവും ഉണ്ടാവില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രസ്താവന നൽകുന്ന പരോക്ഷ സൂചന. ഈ മഹാവ്യാധിയുടെ കാലത്തും ഇത്തരം വർഗീയ അജണ്ടകൾ മാത്രം വെച്ചു പുലർത്തുന്ന ഇത്തരം വിഷജീവികൾ തന്നെയാണ് നമ്മുടെ നാടിന്റെ ശാപവും.